ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ ഉണ്ട് നമുക്കൊന്നും എന്ന് പറ്റിയില്ലല്ലോർക്കുമ്പോഴത്തേക്ക് വളരെ വിഷമമുണ്ട് കേക്ക് ഇങ്ങനെ പോകുന്നു കണ്ടിട്ട് എത്രയോ മണിക്കൂറത്തെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഒരാളുടെ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെ ഡാമേജ് പറ്റിയതെന്ന് നോർക്കുമ്പോഴത്തേക്ക് നല്ല വിഷമമുണ്ട് പിന്നെ ദൈവത്തിനോട് നന്ദിയും കാരണം ഇതുപോലെ ഒരു വലിയ ഇടിയൊക്കെ ഇടിച്ചിട്ട് നമുക്കൊന്നും പറ്റിയില്ലോ കുഞ്ഞുണ്ടായിരുന്നു മമ്മി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു സംഭവിച്ചത് ഇങ്ങനെയാണ് കേക്ക് നമുക്ക് ഈ കേക്ക് ഓർഡർ തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ആണ് സബ്സ്ക്രൈബറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവർക്കതൊരു വിഷമമാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മുടെ ഒരു ഷോർട്ട് ഷോർട്സ് കണ്ടിട്ട് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ നമ്മളെ നമ്പർ ചോദിച്ചിട്ട് അങ്ങനെ എനിക്ക് കിട്ടിയ ഓർഡറാണ് ആണ് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഓർഡർ എടുക്കുമ്പോൾ കാരണം യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഓർഡർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഓർഡർ ഒക്കെ എടുത്തു ഈ കേക്ക് കൂടാണ്ട് തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ആറര ആവുമ്പോഴത്തേക്ക് ഇവിടുന്ന് ആര മണിക്കൂറത്തെ ഓട്ടോ ഉള്ളൂ അപ്പം ആറര ആവുമ്പോഴത്തേക്ക് കേക്ക് ഡെലിവറി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഡെലിവറി ചെയ്യേണ്ട വീടിൻ്റെ ഒരു അൻപത് മീറ്റർ മാറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഡെലിവറി കൊടുക്കേണ്ട കസ്റ്റമറിനെ വിളിച്ചായിരുന്നു ആൾ എന്തോ ബിസിയായിട്ട് ആൾക്കെടുക്കാൻ പറ്റിയില്ല എന്നാൽ പിന്നെ നമ്മൾ പിന്നെ വിളിക്കാൻ നിന്നില്ല അപ്പോൾ അവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിൽ അപ്പോൾ ആ ചേച്ചിയോട് അഡ്രസ്സ് ചോദിച്ചുകൊണ്ടിരിക്കുവാണേ അപ്പം ഏറ്റവും വലിയ വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിൻ്റെ കട്ടിങ്ങിൽ നിന്നൊക്കെ ഇറങ്ങി നിന്ന് മണ്ണ് ഇട്ടിട്ടുണ്ടാവില്ല റോഡിൻ്റെ കട്ടിങ്ങീന്ന് കഴിഞ്ഞ താഴത്തൊരു മണ്ണ് ഇട്ടിട്ടുണ്ടാവുമല്ലോ അവിടെ ഇറങ്ങി നിന്ന് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നമ്മൾ വളരെ കൂടി ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ അഡ്രസ്സ് നോക്കി ഇത് പറയുന്നതും പുറയ്ക്കുന്ന വലിയൊരു ഇടിയുടെ ശബ്ദമാണ് നമ്മൾ പിന്നെ നമ്മൾ റോഡിൽ കിടക്കുക നമുക്ക് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ റോഡിൽ കിടക്കുക കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് മോൻ ഇങ്ങനെ റോഡിൽ കമന്നടിച്ച് കിടപ്പുണ്ട് മോൻ്റെ കയ്യിൽ നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം പെട്ടെന്ന് കുഞ്ഞ് കുഞ്ഞ് ഭയങ്കര കറിച്ചില്ല അപ്പം ഇവൻ്റെ കയ്യിൽ നിന്ന് ഹാൻഡിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റതും വണ്ടി പൊക്കി വണ്ടി പൊക്കിയതും എൻ്റെ ഇടുപ്പിന് ഉളുക്ക് വീണു പിന്നെ ആ ഓടി വന്ന ഒത്തിരി പേര് ഓടി വന്നു കേട്ടോ ഓടി വന്ന ചേട്ടന്മാരും ചേച്ചിമാരെല്ലാം കൂടി കുഞ്ഞിനെയും മമ്മിനെയൊക്കെ മാറ്റിയിരുത്തി മമ്മിനെ മമ്മി എങ്ങനെയാണ് ഇരുന്നതോ കടന്നോ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ കാരണം ഒന്നും ഇതൊന്നും പറയാനായിട്ട് നമുക്കൊന്നും ആ സമയത്തൊന്നും എന്തോ സംഭവിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കാണ് വേറൊരു ആക്റ്റീവാണ് അവിടെ കിടപ്പുണ്ട് ഒരു വെള്ള കളറിലെ ആക്റ്റീവാണ് സംഭവം അപ്പോൾ അവിടെ നിന്നവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ കാണുന്നില്ലല്ലോ അപ്പോൾ ഈ ചരക്കിന് ഇച്ചിരി സ്പീഡിലായിരുന്നു വന്ന് ഇടിച്ച ചെക്കൻ ഇച്ചിരി സ്പീഡിലായിരുന്നു അവൻ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ പുറകിൽ വന്ന് ഇടിച്ച് അങ്ങനെ ആ സംഭവം ഉണ്ടായത് പിന്നെ ദൈവത്തിനോട് നന്ദിയെന്ന് വെച്ചാൽ നമുക്ക് വേറൊന്നും സംഭവിച്ചില്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇത് ഉണ്ടായത് കുറച്ച് ദിവസമായിട്ടോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് നല്ല ബോഡി പെയിൻ ആയിരുന്നു മമ്മിക്കാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് പറയുക നല്ലപോലെ പോലെ കലങ്ങിപ്പോയി ആ ഇടിയുടെ ആഘാതത്തിൽ നല്ലപോലെ കലങ്ങിയിട്ടുണ്ട് അങ്ങനെ വണ്ടിക്ക് നന്നായിട്ട് പറ്റി ഹാൻഡിലൊക്കെ ബെൻഡായി വണ്ടി എങ്ങനെയൊക്കെയോ ഓടിച്ച് വീട്ടിലെത്തി ഇനി കൂടുതൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അങ്ങനെ ഈ വീണ്ടും പിറ്റേ ദിവസം നമ്മൾ ഈ കേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു നല്ല ദേഹം വേനൽ വെച്ചിട്ട് തന്നെ കേട്ടോ വീണ്ടും ഞാനിത് ചെയ്യുന്നത് കാരണം അവരൊത്തിരി ആഗ്രഹിച്ച് തന്ന ഓർഡർ അതെങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നെ രാത്രി തന്നെ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് മണിയായപ്പോഴത്തേക്ക് നമ്മൾ ആ കസ്റ്റമറിൻ്റെ അടിക്കും കൊണ്ട് കൊടുത്തു അവരും ഭയങ്കര ആയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് അതങ്ങനെ ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആഗ്രഹിച്ച ഒരാൾ തരുന്ന ഓർഡർ അല്ലേ ഞാൻ പറഞ്ഞില്ല ഇത് യു കെയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആണ് നമ്മുടെ ഇവിടുത്തെ സമയമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് എന്നാൽ തന്നെയും ആ ആള് ആ സബ്സ്ക്രൈബർ രാത്രി തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സമാധാനമായി കേട്ടോ കാരണം അങ്ങനെയൊന്നും മനുഷ്യത്വുള്ളവരൊന്നും ഇല്ലയെന്നു ഞാൻ പറയുന്നില്ല എന്നാലും കൂടുതലും ആൾക്കാർ അങ്ങനെയൊന്നും ചോദിക്കാറൊന്നുമില്ല അവർ കുറേ പ്രാവശ്യം ചോദിച്ചു ഓക്കെ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് എങ്ങാനും ആക്കാം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനം അങ്ങനെ നമ്മൾ കേക്കൊക്കെ കൊടുത്തു കേക്ക് ഫിനിഷ് ചെയ്തത് അവസാനം നമ്മൾ ഏകദേശം കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഷോർട്സ് കണ്ട കേക്കാണോ ഈ കേക്കാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ കമൻ്റ് ഇട്ട് ചോദിച്ചവരോടും വാട്സാപ്പിലൊക്കെ നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിച്ചവരോടും നന്ദിയുണ്ട് അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവൻ വരെ എനിക്ക് മിസ്മീ ഹെലൻ സൈനിങ്